ഹലോ നമസ്കാരം, ഞാൻ പ്രേംജിത് പ്രേംലാൽ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിഎംഎന്റെ ക്യാമ്പസ് പ്ലേസ്മെന്റിനെ കുറിച്ചാണ്. സിഎംഎ ഫൈനലി കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്നത് വരെയുള്ള പ്രോസസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ഈ എൻറ്റയർ പ്രോസസ്സിന്റെ ഓവർവ്യൂ നമുക്കൊന്ന് നോക്കാം. സിഎംഎ ഫൈനലി പാസ് ആവണം. അപ്പോൾ ഫൈനലി പാസ്സായതിന് ശേഷം ഇറ്റ്സ് അപ് ടു യു, നിങ്ങൾ തീരുമാനിക്കാം നിങ്ങൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിന് പോകണോ അതോ ഓഫ് ക്യാമ്പസ് വഴി ജോലി സെർച്ച് ചെയ്യണോ. ഒരു 12 ദിവസത്തെ ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് അറേഞ്ച് ചെയ്യും. ആ 12 ദിവസത്തെ ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഫൈനലി പാസ്സാവുന്നു, അതിനുശേഷം 12 ദിവസത്തെ ഓറിയന്റേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യും. ഇതിനുശേഷം ഒരു ഗ്യാപ്പ് വരും, ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ടാവുക. ആ ഒരു സമയത്ത് ആദ്യത്തെ കമ്പനീസ് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിക്കുകയും ചെയ്യും. അതിനുശേഷം ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ഏതൊക്കെ കമ്പനികളുടെ ഇന്റർവ്യൂ കൊടുക്കാൻ താല്പര്യം ഉണ്ടെന്ന് തിരഞ്ഞെടുക്കാം. ആ കമ്പനികൾക്ക് ഇന്റർവ്യൂ കൊടുക്കുക, കമ്പനീസ് ഹയർ ചെയ്യും. ഇതാണ് എൻറ്റയർ പ്രോസസ് എന്ന് പറയുക. ഫൈനൽ പാസ്സാവുന്നു, ഓറിയന്റേഷൻ പ്രോഗ്രാം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, ഇന്റർവ്യൂ എടുക്കുന്നു, ജോലി കിട്ടുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ട് നിങ്ങൾ സിഎംഎ ക്യാമ്പസ് പ്ലേസ്മെന്റ് അറ്റൻഡ് ചെയ്യണം. അപ്പൊ ഒരു 1500 പേര് ഒരു അറ്റംപ്റ്റ് പാസ്സായെന്ന് വെച്ചാൽ അതിനകത്ത് ഒരു 800-900 പേരെ ക്യാമ്പസ് പ്ലേസ്മെന്റ് വരെയുള്ളൂ. ബാക്കി കുറെ പേർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാവും. പലപ്പോഴും ചിലർ വിചാരിക്കും ക്യാമ്പസ് പ്ലേസ് കൊള്ളാത്ത കമ്പനി ആയിരിക്കും, പാക്കേജ് വളരെ കുറവാണ്, അങ്ങനെയും ചിന്തിക്കുന്ന ആൾക്കാർ കുറെ പേരുണ്ട്. അങ്ങനെയൊന്നും വിചാരിച്ച് ഒരിക്കലും മാറി നിൽക്കരുത്. കുറച്ച് കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പ്രയർ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ്, നിങ്ങൾ ഒരു ഇൻഡസ്ട്രിയുമായിട്ട് യാതൊരു പരിചയമില്ല, നിങ്ങൾ ഇതുവരെ എവിടെ വർക്ക് ചെയ്തിട്ടില്ല, വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് എക്സ്പീരിയൻസ് മാത്രമാണ്. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളാണെങ്കിൽ നിങ്ങൾ ഓഫ് ക്യാമ്പസ് ഒരു ജോലി ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പം ജോലി നമുക്ക് കിട്ടും, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര പാക്കേജ് കിട്ടില്ല. ക്യാമ്പസിൽ കൊടുക്കുന്ന ആ പാക്കേജ് ഓഫ് ക്യാമ്പസിൽ മാച്ച് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ശരാശരി ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് 10 ലക്ഷം വാർഷിക ശമ്പളം പറയുന്നത് ക്യാമ്പസിൽ ശരാശരി പറയുന്നത്. ആ ഒരു പാക്കേജിൽ നിങ്ങൾ പുറത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി. രണ്ടാമത്തെ ഒരു ഇയർ ലോങ് പ്രോസസ് ആണ്, പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം നടക്കുന്ന കാര്യമല്ല. അറ്റംപ്റ്റ് കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷത്തോളം ഈ ക്യാമ്പസ് പ്ലേസ്മെന്റ് പ്രോസസ് അങ്ങനെ തുടരും. 2 മാസം കൂടുമ്പോഴത്തേക്കും ക്യാമ്പസ് പ്ലേസ്മെന്റ് വെച്ചിട്ട് കമ്പനീസ് വന്നിട്ട് ഹയർ ചെയ്തുകൊണ്ട് പോകും. ഇത് ഒരു ഫേസ്ഡ് മാനറാണ്, ഒരു 4 ഫേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ആദ്യത്തെ ഫേസിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൺസെന്റ് കൊടുക്കാതിരിക്കാം, ഇന്റർവ്യൂസിന് വേണ്ടിട്ട് കൺസെന്റ് കൊടുക്കാതിരിക്കാം. അങ്ങനെ കൊടുക്കാതിരുന്നതിന് ശേഷം അടുത്ത ഫേസിൽ അറ്റംപ്റ്റ് ചെയ്താൽ മതിയാവും. സോ അതുകൊണ്ട് തന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒരു ഇയർ ലോങ് പ്രോസസ് ആണ്, നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. യു ക്യാൻ മേക്ക് ന്യൂ കണക്ഷൻസ്. ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിന് പോകുമ്പോഴും അതുപോലെ തന്നെ ഓഫ്ലൈൻ മോഡിലുള്ള ക്യാമ്പസ് പ്ലേസ്മെന്റ് പോകുമ്പോഴൊക്കെ നിങ്ങൾ ഇന്ത്യയുടെ പല സ്ഥലത്തുനിന്നുള്ള ആൾക്കാരെ കാണും, അവരെ പരിചയപ്പെട്ടു. ഇവര് പിന്നീട് പല പല കമ്പനികളിലേക്ക് പോകുമ്പോഴും ഇവർക്ക് നമ്മളെ അവിടെ റെഫർ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും ഒരു ജോലി മേടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ജോലി വേണം, അല്ല അവരെ നമ്മളൊക്കെ തിരിച്ച് നമ്മളെ കമ്പനിയിലേക്ക് കൊണ്ടുവരും. കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് സഹായിക്കും. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് പ്രോസസ്സിലേക്ക് ഒന്ന് കടക്കാം. ക്യാമ്പസ് പ്ലേസ്മെന്റ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈനലിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ചില ആൾക്കാർ ഗ്രൂപ്പ് 4 എഴുതിയിട്ട് ഗ്രൂപ്പ് എഴുതുന്നവരുണ്ടാവും, പിന്നെ ഗ്രൂപ്പ് 3 എഴുതി ഗ്രൂപ്പ് 4 എഴുതുന്നവരുണ്ടാവും, ചിലർ ഒരുമിച്ച് എഴുതുന്നവരുണ്ടാവും. എല്ലാവർക്കും ഒരേ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ, അല്ലാതെ ഓരോരുത്തർക്ക് ഓരോ പ്രോസസ് ആണെന്നും വിചാരിക്കരുത്. എല്ലാവർക്കും ഒരേ പ്രോസസ്സാണ്. നിങ്ങളെ റിസൾട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് കൺഗ്രാജുലേഷൻസ് എന്ന് എഴുതി കാണിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, കൺഗ്രാജുലേഷൻസ് ഫൈനൽ കംപ്ലീറ്റ്, അതിന്റെ താഴെയായിട്ട് ഒരു ലിങ്ക് വരേണ്ടതാണ്, ലിങ്ക് ടു അപ്ലോഡ് റെസ്യൂം ഫോർ ക്യാമ്പസ് പ്ലേസ്മെന്റ് പറഞ്ഞിട്ട്. അപ്പൊ ഈ ലിങ്ക് ചിലപ്പോൾ റിസൾട്ട് വരുന്ന അന്നേ ദിവസം തന്നെ ആക്റ്റീവ് ആവണമെന്നില്ല, അത് ചിലപ്പോൾ 1-2 ദിവസം റിസൾട്ട് വന്ന് 1-2 ദിവസം ശേഷം ആയിരിക്കും ആക്റ്റീവ് ആവുക. അപ്പൊ ആ ലിങ്കിൽ കയറുക, അവിടെ ഒരു ബയോഡേറ്റ ഫില്ല് ചെയ്യേണ്ട ഫോമാണ്, ആ ഫോം നല്ല കെയർഫുൾ ആയിട്ട് ഫില്ല് ചെയ്യുക, സത്യസന്ധമായിട്ട് ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് അതിനകത്ത് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ്, മാർക്സ്, കാര്യങ്ങളെല്ലാം ചോദിക്കും. നിങ്ങളുടെ റിലീജിയൻ, കാസ്റ്റ്, റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് എല്ലാം അവിടെ ചോദിക്കും. ട്രെയിനിങ് എക്സ്പീരിയൻസ്, മറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത്, മറ്റ് ക്വാളിഫിക്കേഷനുകൾ ഉണ്ടെങ്കിൽ അത്. ഇത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കമ്പനികൾ നിങ്ങളെ എന്ത് ചെയ്യുക, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അവിടെ ഒരു റെസ്യൂം അപ്ലോഡ് ചെയ്യുന്ന പോർഷനുകളുണ്ട്, അവിടെ എന്ത് ചെയ്യുക, നിങ്ങളൊരു റെസ്യൂമും അപ്ലോഡ് ചെയ്യുക. ഇതിനുശേഷം ഒരു 4000 രൂപ അടുപ്പിച്ച് നമ്മൾ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഫീ എന്ന് പറഞ്ഞൊരു ഫീ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പലപ്പോഴും ക്യാമ്പസ് പ്ലേസ്മെന്റ് ബ്രോഷർ വരുമ്പോൾ അതിനകത്ത് 25 രൂപ ഫീസ് കണ്ടിട്ട് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് ഈ 25 രൂപ നമ്മൾ അടയ്ക്കേണ്ടതാണ്. അല്ല, അത് കമ്പനികൾ, ഈ പാർട്ടിസിപ്പേറ്റിംഗ് കമ്പനീസിന്റെ ഫീസാണ്. അല്ല, സ്റ്റുഡൻസിന് വരുന്ന ഫീസ് ഒരു 4000 രൂപയാണ് അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഈ 4000 രൂപ എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്, നിലവിൽ അത് 4000 ആണ്, ഭാവിയിൽ കുറയുമോ കൂടുമെന്ന് കണ്ടറിയാം. ഇതിനുശേഷം ആ വിൻഡോയിൽ തന്നെ നമുക്ക് ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം അതുപോലെ തന്നെ ക്യാമ്പസും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓറിയന്റേഷൻ പ്രോഗ്രാം ഞാൻ പറഞ്ഞില്ലേ 12 ദിവസത്തെ, ഈ 12 ദിവസത്തെ പ്രോഗ്രാം നമുക്ക് ഏതെങ്കിലും ഒരു SIRC ആണെങ്കിൽ നമുക്ക് വിജയവാഡ, ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ അതുപോലെ പല സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ക്യാമ്പസ് വരുമ്പോഴത്തേക്കും ചെന്നൈ ഉണ്ട്, മുംബൈ ഉണ്ട്, ഡൽഹി ഉണ്ട്, കൊൽക്കത്തയുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലും ക്യാമ്പസ് എടുക്കാം. ഏകദേശം ഒരു 90% കമ്പനീസും എല്ലായിടത്തും ഒരുപോലെ വരുന്ന കമ്പനീസ് ആണ്, ചില ക്യാമ്പസിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാം ഏത് ക്യാമ്പസ് വേണം, ഏത് ചാപ്റ്റർ വേണം എനിക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന്. അപ്ലൈ ചെയ്തതിന് ശേഷം ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഷെഡ്യൂൾ എന്ത് ചെയ്യും, നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇമെയിലും വെബ്സൈറ്റിലും പബ്ലിഷ് ചെയ്യും. കഴിവതും നിങ്ങളെ ഇമെയിൽ ഈ ക്യാമ്പസ് പ്ലേസ്മെന്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതും സ്പാം ഫോൾഡറിൽ പ്രത്യേകിച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സ്പാം ഫോൾഡറിൽ പ്രത്യേകിച്ച് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ കാരണം പലപ്പോഴും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അയക്കുന്ന മെയിലുകൾ ബൾക്ക് മെയിലുകളായിരിക്കും. ഇത്
പലപ്പോഴും നമ്മളെ സ്പാമിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലും ഈ ഓറിയന്റേഷന്റെയും ഷോർട്ട് ലിസ്റ്റിംഗിന്റെ എല്ലാം മെയിൽസ് നമ്മൾ മിസ് ചെയ്യാനും വളരെ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്പാം ഫോൾഡർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഓറിയന്റേഷന്റെ ഷെഡ്യൂൾ വരും, ആ ഏത് സ്ഥലത്താണോ അവിടെ പോകും, ആ ക്ലാസ് അറ്റൻഡ് ചെയ്യും. അതാണ് 12 ദിവസത്തെ ക്ലാസ്സാണ്. ഇത് കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ഒരു ക്ലാസ്സാണ്. ഏകദേശം ക്യാമ്പസ് പ്ലേസ്മെന്റ് അപ്ലൈ ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ ഏകദേശം ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം നടക്കും. നേരത്തെ പറഞ്ഞ പോലെ മാം പോർട്ടലിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഇത് എന്തിനാണ് ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാമ്പസ് പ്ലേസ്മെന്റ് തയ്യാറെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള പല ആൾക്കാർ വന്നതിന് ശേഷം ഇന്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, നമ്മളെ ഡ്രസ് കോഡ് എങ്ങനെ ആയിരിക്കണം, അതുപോലുള്ള കാര്യങ്ങൾ, പിന്നെ കുറച്ച് സബ്ജക്ട്സ്, പിന്നെ കുറച്ച് സോഫ്റ്റ്വെയർസിന്റെ ബേസിക്സ്, പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇതൊക്കെ നടക്കും. കുറെ അധികം ഇന്ററാക്റ്റീവ് സെഷൻസും ഈ ഒരു കാര്യങ്ങളിൽ നടക്കാറുണ്ട്. ഓറിയന്റേഷൻ പ്രോഗ്രാം എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലേക്ക് പോവാം. ഓറിയന്റേഷൻ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം പിന്നെയും ക്യാമ്പസ് പ്ലേസ്മെന്റ് വേണ്ടിട്ട് ചെറിയൊരു ടൈം ഗ്യാപ്പ് വരും. ഈ സമയത്തിനിടയ്ക്ക് പല പല കമ്പനീസ് നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഇന്റിമേറ്റ് ചെയ്യും. ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ഇമെയിൽ വഴി നമ്മളെ ഇന്റിമേറ്റ് ചെയ്യും. അവർ ചോദിക്കും നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂവിന് ഇരിക്കാൻ വേണ്ടി സമ്മതമുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് അതിനകത്ത് കയറിയിട്ട് എസ് എന്ന് കൊടുക്കാം, നോ എന്ന് കൊടുക്കാം. പക്ഷേ എസ് എന്ന് കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു ഒബ്ലിഗേഷൻ ഒന്നും വരുന്നില്ല. ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണമെന്ന് ഒബ്ലിഗേഷൻ ഒന്നും ഇല്ല. എസ് എന്ന് കൊടുത്തിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിലും അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ക്യാമ്പസ് പ്ലേസ്മെന്റ് ഗൈഡ് ലൈൻസിൽ 4 കമ്പനികൾ വരെ മാക്സിമം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാവൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും പലപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരാൾക്ക് ജോലി കിട്ടുന്ന കാര്യമായതുകൊണ്ടും ആ വ്യക്തിയുടെ ഭാവി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടും 4 കൂടുതൽ കമ്പനികളിൽ ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് പലപ്പോഴും സമ്മതിക്കാറുണ്ട്. ഇമെയിൽ വരുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ കൺസെന്റ് കൊടുക്കുന്നു. ഇനി കൺസെന്റ് എസ് കൊടുത്ത് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മൾ ആ ജോലിക്ക് ജോയിൻ ചെയ്യണം. അത് നമുക്ക് റിജക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല. റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടി പ്രശ്നമൊന്നുമില്ല, ക്യാമ്പസ് നിന്ന് ഔട്ട് ആവും. പിന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി നമ്മൾ ഒരിക്കലും എന്താവത്തില്ല, പ്ലേസ് ആവത്തില്ല എന്നുള്ള ഓഫ് ക്യാമ്പസ് ജോലി നോക്കാം. പക്ഷേ ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി പിന്നെ നമുക്ക് ഒരിക്കലും പ്ലേസ് ആവത്തില്ല. സോ നിങ്ങൾ ഇന്റർവ്യൂ അപ്പിയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കൺസെന്റ് കൊടുക്കുമ്പോഴും വലിയൊരു സീനില്ല. കാരണം എസ് ഓർ നോ കൊടുത്താൽ മാത്രം മതിയാവും. ആ ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് ഇമെയിൽ വന്നു, നിങ്ങൾ എങ്ങനെ തീരുമാനിക്കും ഈ കമ്പനി എനിക്കുള്ളതാണ് അല്ലെങ്കിൽ ഈ കമ്പനിയിൽ പോയാൽ കൊള്ളാം എന്നൊക്കെ നമ്മൾ എങ്ങനെ നോക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു കരിയർ എയിം ഉണ്ടാവും അല്ലെങ്കിൽ കരിയർ ഒബ്ജക്റ്റീവ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും. എനിക്ക് ഇന്ന ഫീൽഡ് വർക്ക് ചെയ്യാനാണ് ആഗ്രഹം, എനിക്ക് ഇന്ന റോളിൽ വർക്ക് ചെയ്യാനാണ് ആഗ്രഹം. ഈ ഒരു കമ്പനി നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് വരുന്ന ആ ഇമെയിലിൽ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. എന്താണ് നിങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ഓഫർ ചെയ്യുന്ന ഡെസിഗ്നേഷൻ, എന്താണ് നിങ്ങളതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അതിനുവേണ്ടിയിട്ട് ഇത്ര പാക്കേജ് തരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അറ്റാച്ച്മെന്റ് PDF അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ആ ഇമെയിലിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിൽ പ്ലേസ്മെന്റ് സെല്ലിന്റെ ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒരു പ്രത്യേക സെക്ഷൻ ഉണ്ട്. അതിനകത്ത് തന്നെ ഈ ജോബ് ഡിസ്ക്രിപ്ഷൻസും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റുഡൻസിന്റെ പേരും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പാക്കേജ് എത്രയാണെന്നും എന്താണ് നമ്മൾ അവിടെ പോയി ചെയ്യുന്ന ജോലി എന്നും എന്താണ് നമ്മുടെ ഡെസിഗ്നേഷൻ എന്ന് മനസ്സിലാവും. ഇത് നിങ്ങൾക്ക് മാച്ച് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇന്റർവ്യൂവിന് കൺസെന്റ് കൊടുക്കാം, നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാനായിട്ട് പറ്റും. 90% കമ്പനീസ് എന്ത് ചെയ്യും, പാക്കേജ് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാത്തവരാണെങ്കിൽ കുറച്ച് റിസർച്ച് ചെയ്യണം. ഗ്ലാസ് ഡോറോ അംബിഷൻ ബോക്സോ കയറിയിട്ട് ഇന്ന കമ്പനി ഇന്ന റോളിൽ എത്രയാണ് ആവറേജ് കൊടുക്കാന്ന് മനസ്സിലാക്കാം. ഇതിൽ മാത്രമല്ല, കമ്പനീസിന്റെ വർക്ക് കൾച്ചർ എങ്ങനെയാണ്, വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടോ, ഇവിടുത്തെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കണം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതേ വെബ്സൈറ്റുകൾ തന്നെ ഉപയോഗിക്കാം. ഗ്ലാസ് ഡോറ് അംബിഷൻ ബോക്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇനി അതിലും നമ്മൾ തൃപ്തരല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ പോവുക. ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് പറയാണ്, ഇതൊരു പ്രൊഫഷണൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റാണ്. നമുക്ക് ഫേസ്ബുക്ക് ഒക്കെ ഉള്ള പോലെ, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ള പോലെ പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റാണ് ലിങ്ക്ഡിൻ. ഇതിൽ നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, കഴിവ് നമ്മൾ ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടവരും കുറെ അധികം റിക്രൂട്ടിംഗ് ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യുക. റാൻഡമായിട്ട് ആഡ് ചെയ്താൽ മതിയോ, അക്കൗണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ് ഈ ലിങ്ക്ഡ്ഇൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏത് കമ്പനിയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ആ കമ്പനിയിൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും എന്ത് ചെയ്യും, നമ്മളെ സഹായിക്കും. കമ്പനി എങ്ങനെയുണ്ട്, വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടോ, വർക്ക് കൾച്ചർ എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ അവരുമായിട്ട് സംസാരിച്ചാൽ നമുക്ക് ഏകദേശം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾ HR ആയിട്ടുള്ള കോൺടാക്ട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാം. അവരുമായിട്ട് സംസാരിച്ച് നിങ്ങൾ ഇൻ ഹാൻഡ് എത്ര വരും, ഉള്ള പ്രൊസീജിയേഴ്സ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും നിങ്ങൾക്ക് പറ്റും. ഇങ്ങനെയാണ് നമ്മളൊരു കമ്പനിയെ ചൂസ് ചെയ്യുന്നത്. അതിന് ഇന്റർവ്യൂ പ്രോസസ്സ്, നമ്മളെ പ്രൈവറ്റ് സെക്ടർ അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ, രണ്ട് സെക്ടറിലുള്ള കമ്പനീസും വരും. POCUസും വരും, അതുപോലെ തന്നെ പല MNCസും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാമ്പസ് പ്ലേസ്മെന്റ് വരുന്നുണ്ട്. ഇപ്പൊ POCUസിന്റെ കേസ് ആണെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് റിസർവേഷൻ ഉള്ള ആളാണെങ്കിൽ നേരത്തെ തന്നെ ഈ റിസർവേഷന്റെ സർട്ടിഫിക്കറ്റുകൾ എല്ലാം എന്ത് ചെയ്യുക, എടുത്ത് വെച്ചേക്കുക. ക്യാമ്പസ് പ്ലേസ്മെന്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ സർട്ടിഫിക്കറ്റ് കയ്യിലുള്ള രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുക, സാവുന്നോടനെ തന്നെ അപ്ലൈ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. ഓരോ കമ്പനിയുടെയും റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഓരോ തരത്തിലാണ്. അപ്പൊ ചിലർ ചിലപ്പോൾ ആദ്യം ഒരു റിട്ടേൺ ടെസ്റ്റ്, പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ, പിന്നെ പേഴ്സണൽ ഇന്റർവ്യൂ, അങ്ങനെ കൊണ്ടുപോകണം. ചില ഡയറക്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂ ലുക്കും. ഓരോ കമ്പനീന്റെ പ്രോസസ്സും അതുപോലെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സും ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ചിലത് ഓഫ്ലൈൻ ഇന്റർവ്യൂ ആയിരിക്കും, നിങ്ങൾ ചിലപ്പോൾ ഫിസിക്കലി ആ ഒരു സ്ഥലത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥലം പറയും, അവിടെ പോയിട്ട് ഇന്റർവ്യൂ കൊടുക്കണം. ചിലത് എന്തായിരിക്കും, ഓൺലൈൻ ആയിരിക്കും, വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് ചെയ്യാം. ചില സമയങ്ങളിൽ ഈ ക്യാമ്പസ് പ്ലേസ്മെന്റിൽ കൂടി വാക്കൻ ഇന്റർവ്യൂസ് വെക്കും. ഇനി ഇന്റർവ്യൂസിന് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇന്ത്യസ് പഠിക്കണോ, ഡയറക്റ്റ് ടാക്സ് പഠിക്കണോ, GST പഠിക്കണോ, ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കണം, എന്താണ് നമ്മളെ റോൾ എന്ന് മനസ്സിലാക്കണം. അതിനുശേഷമായിരിക്കണം നമ്മളെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും പല ചോദ്യങ്ങളും ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ജേണൽ എൻട്രീസ് അതുപോലുള്ള കാര്യങ്ങളായിരിക്കും.
ബേസിക്സ് ബ്രഷപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇന്റർവ്യൂസിന് പോവുക. ഗ്രൂപ്പ് ഡിസ്കഷൻ പോലുള്ള വീഡിയോസ് നെറ്റിൽ കണ്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ എങ്ങനെ ചെയ്യണം, കോമൺ ടോപ്പിക്സ് എന്താണെന്ന് മനസ്സിലാക്കണം. പി എസ് സിസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും അതിനകത്തും. അതുമല്ല ചില കമ്പനീസ് ബേസിക് ക്രൈറ്റീരിയ ഒരു ഓൺലൈൻ ടെസ്റ്റ് ഒക്കെ നടത്താറുണ്ട്. പക്ഷെ അതൊക്കെ വളരെ ബേസിക് സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു സി എം എ ക്രാക്ക് ചെയ്ത ഒരാൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബേസിക് സ്ക്രീനിങ് ആണ് കാര്യങ്ങളെല്ലാം. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ക്യാമ്പസ് പ്ലേസ്മെന്റ് വേണ്ടി സെറ്റ് ആവുകയും നിങ്ങൾ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഹയർ ആവുന്നുള്ളൂ. ഇത്രേ ഉള്ളൂ ക്യാമ്പസ് പ്ലേസ്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട് മല്ലു സി എം എന്ന് പറഞ്ഞിട്ട്, ഇതിനകത്ത് നമ്മൾ പടപടെ ഡൗട്ട്സ് എല്ലാം സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് ഒരു പ്ലേസ്മെന്റ് ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഒരു നോട്ട്സ് ഗ്രൂപ്പ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഒരു ട്രോൾ പേജ് ഉണ്ട്. അപ്പോൾ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാം.